ഹലോ മിച്ചർമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സൂര്യൻ അസ്തമിക്കാത്ത മഹാസാമ്രാജ്യം എന്ന് പറയുന്നത് ആരെയാണ്? ബ്രിട്ടീഷ് എംപയറിനെ തന്നെ. ഈ ബ്രിട്ടീഷ് എംപയറിനെതിരെ ആയുധമെടുത്ത് പോരാടാനായിട്ട് നമ്മുടെ ഒരു ഇന്ത്യക്കാരനുണ്ടായിരുന്നു, മറ്റാരുമല്ല സുഭാഷ് ചന്ദ്ര. മറ്റാരും അറിയാത്ത ഒരു വലിയ പട തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഒരുപാട് ഏജൻസും വിവരങ്ങൾ കൈമാറാനായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതിൽ പ്രധാനിയായിട്ടുള്ള ഒരാളാണ് ത്രിവർണ. ഈ ത്രിവർണ ആണാകാം പെണ്ണാകാം, വേണമെങ്കിൽ ഒരു കുട്ടി വരെ ആകാം. എന്തായാലും ഇതേ സമയത്ത് തന്നെ ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഒരു വലിയ പട്ടണത്തിലെ ജമീന്ദാരുണ്ട്, വലിയ പണക്കാരനാണ്. ഇയാളുടെ മകളായിട്ടുള്ള അമ്മ മരണപ്പെടുകയാണ്. അപ്പൊ ഈ ഒരു കേസ് അന്വേഷിക്കാനായിട്ട് ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തുന്നത് ഇവരുടെ തന്നെ ഏറ്റവും മികച്ച ഏജന്റ് ആയിട്ടുള്ള ഏജന്റ് ഡെവിളിനെയാണ്. അങ്ങനെ ഏജന്റ് ഡെവിള് ആ ഒരു സ്ഥലത്തേക്ക് വരികയാണ്. പിന്നീട് കഥകൾ മാറി മറിയുന്നുണ്ട്. അപ്പൊ നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ? കഥയുടെ ഈ മായ ലോകത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ കാര്യം മറക്കരുത് കേട്ടോ. സിനിമയുടെ തുടക്കത്തിൽ തന്നെ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് എംപയറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവനും അവരുടെ സാമ്രാജ്യം ഉണ്ടായിരുന്നു, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം. 1000 വർഷമായിട്ട് ഇവരുടെ ഈ ഒരു സാമ്രാജ്യം അതങ്ങനെ തുടർന്നു പോവുകയാണ്. അങ്ങനെ ഇരിക്കെ 1920 ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെയായിട്ട് നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ ആയിട്ടുള്ള സുഭാഷ് ചന്ദ്രം, അദ്ദേഹം ഈ ബ്രിട്ടീഷ് എംപയറിനെതിരെയായിട്ട് വലിയൊരു പട്ടാള സൈന്യത്തെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ ആ ഒരു സൈന്യത്തെ ഇവിടെ ഇരുന്നുകൊണ്ടല്ല, വിദേശത്ത് ഇരുന്നുകൊണ്ട് സുഭാഷ് ചന്ദ്രബോസ് നിയന്ത്രിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സുഭാഷ് ചന്ദ്രബോസ് വീണ്ടും ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണ്. പക്ഷേ കറക്റ്റ് ആയിട്ടുള്ള, അതായത് വളരെയധികം സേഫ് ആയിട്ടുള്ള ആ ഒരു സിഗ്നൽ കിട്ടിയാൽ മാത്രമേ സുഭാഷ് ചന്ദ്രബോസ് ഇവിടെ ലാൻഡ് ആവുകയുള്ളൂ. അപ്പൊ എന്താണ് ആ ഒരു സീക്രട്ട് മെസ്സേജ്? അതൊരു ടെലിഗ്രാഫ് വഴി ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ടെലിഗ്രാഫ് ആരുടെ കയ്യിൽ കിട്ടുകയാണ്? ബ്രിട്ടീഷുകാരുടെ കയ്യിൽ കിട്ടുകയാണ്. എന്നാൽ അതങ്ങനെ വായിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കേണൽ മാർക്ക്, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ പെല്ല്, ഇവർ രണ്ടുപേരും കൂടെ ആ ഒരു കോഡിനെ ഡിക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഇങ്ങനെ ഒരു രഹസ്യം ചോർത്തി കൊടുത്തത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ, അദ്ദേഹത്തിന്റെ ആ ഒരു പട്ടാള കൂട്ടത്തിൽ തന്നെ ചതിയാനായിട്ടുള്ള ഒരു കറുപ്പാടുണ്ട്, അതായത് ഒരു ട്രോജൻ. അവൻ വഴിയാണ് ഈ രഹസ്യങ്ങൾ ഇവർക്ക് കിട്ടിയത്. അതുപോലെ തന്നെ ആ ഒരു കോഡ് ഡിക്രിപ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് പേരെ പിടിച്ചുകൊണ്ടിരുന്നുണ്ട്. വളരെ ക്രൂരമായിട്ട് തോലി ഉരിച്ചുകൊണ്ട് കൊന്നുകളയാണ്. അത്രയും വേദന ഈ മനുഷ്യന്മാർ സഹിക്കുന്നുണ്ടെങ്കിലും ഒരക്ഷരം പോലും നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് പറയുന്നേയില്ല. ഇവിടെ സീൻ കട്ട് ഇന്ത്യയിലെ തന്നെ മറ്റൊരു ഭാഗത്ത് കാണിക്കുകയാണ്. അവിടെ വലിയൊരു പണക്കാരനായിട്ടുള്ള ഒരു ജമീന്ദാരുണ്ട്. ഇയാളുടെ വീടിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള അമ്മുവിനെ അവിടെ ഉണ്ടായിരുന്ന ഒരു വേലക്കാരൻ കയറി പിടിക്കുകയാണ്. ആദ്യമൊക്കെ അവളെ എതിർക്കുകയാണ്, പക്ഷെ പിന്നീടല്ലേ മനസ്സിലാവുന്നത് ഈ വേലക്കാരനും അമ്മുവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയമാണ്. ഇവരുടെ ഈ പ്രണയൊക്കെ അപ്പുറത്തെ വീട്ടിലുണ്ടായിരുന്ന മറ്റൊരു പണക്കാരനായിട്ടുള്ള ഗുപ്ത ഒരു ടെലിസ്കോപ്പ് വെച്ചൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ രാത്രി ഇപ്പൊ പുറത്തേക്ക് പോയ ജമീന്ദാർ ഭയങ്കര ദേഷ്യത്തിൽ വീടിന്റെ ഉള്ളിലേക്ക് കയറി വരികയാണ്. ഇപ്പൊ വാതിൽ തുറന്നു കൊടുത്തത് അവിടെ ഉണ്ടായിരുന്ന ഒരു പാചകക്കാരിയായിട്ടുള്ള വേലക്കാരിയാണ്. ജമീന്ദാർ ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ്, നേരെ ചെല്ലുകയാണ്, എങ്ങോട്ടേക്കാണെന്ന് അറിയില്ല. പിന്നെ ആ രാത്രിയിൽ അവിടെ എന്തോ ഒന്ന് സംഭവിച്ചു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്, നമ്മുടെ അമ്മുവിന്റെ മുറിയിലേക്ക്, അതായത് ജമീന്ദാറുടെ മകളുടെ മുറിയിലേക്ക് ചായയുമായിട്ട് വേലക്കാരി ചെല്ലുകയാണ്. എന്നാൽ അവിടെ കണ്ട കാഴ്ച എന്താണ്? കഴുത്തറുത്ത് മരണപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ നമ്മുടെ അമ്മുവിന്. അധികം വൈകിയില്ല, പോലീസുകാരെത്താണ്. ഓരോ വേലക്കാരിയും പാചകക്കാരിയും തോട്ടക്കാരിയും എല്ലാവരും ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതിനിടക്ക് അമ്മുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, അവളുടെ ഒരു ലവർ, അവനെ കാണാനില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ പാചകക്കാരിയായിട്ടുള്ള ഒരു വേലക്കാരി, അവരെയും കാണാനില്ല. അതായത് ഇന്നലെ ജമീന്ദാർക്ക് വാതിൽ തുറന്നു കൊടുത്തില്ലേ, അവര് തന്നെ. എന്തായാലും പോലീസുകാരൻ ഇവിടെ മുഴുവൻ പരിശോധിച്ച സമയത്ത് അവിടെ ഒരു കത്തി കാണുകയാണ്. ആ കത്തിയിൽ ബ്ലഡ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജമീന്ദാരുടെ മുറിയിൽ വെച്ചിട്ട് ഇതുപോലെ രക്തം തുടച്ചൊരു തുണി കാണുകയാണ്. അതോടെ പോലീസ് കൺഫേം ചെയ്തു ഇയാള് തന്നെയാണ് മകളെ കൊന്നത് എന്ന്. എന്തായാലും ഇതിന്റെ പേരിൽ ജമീന്ദാരെ അറസ്റ്റ് ചെയ്യാണ്. ഇതേ സമയത്ത് തന്നെ ജമീന്ദാരുടെ മരുമകള്, അതായത് നിഷാദ, അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. ഇപ്പൊ അവളുടെ അമ്മായി, അതായത് ജമീന്ദാരുടെ വൈഫ് സീത കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിഷാദ് അങ്ങോട്ടേക്ക് വന്നിട്ട് സീതയെ സമാധാനിപ്പിക്കുകയാണ്, അമ്മായി വിഷമിക്കേണ്ട, എല്ലാ കാര്യങ്ങളും ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും പോലീസുകാർ ഇപ്പൊ ജമീന്ദാറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ്. അതുപോലെ തന്നെ ആ ആൾക്കൂട്ടത്തിൽ ഒരു പത്രക്കാരനുണ്ടായിരുന്നു, ഒരു ന്യൂസ് റിപ്പോർട്ടർ. ഇയാൾ നോക്കിയിട്ട് നമ്മുടെ നിഷാദ മുഖം കൊണ്ട് എന്തോ ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ, എന്താണെന്നറിയില്ല. അടുത്ത സീനിൽ പുറംകടലിൽ ഒരു കപ്പൽ കാണിക്കുകയാണ്. പെട്ടെന്ന് ആ കപ്പലിലേക്ക് കുറച്ച് കടൽക്കൊള്ളക്കാരെ ചാടി ഓടി കയറുകയാണ്. സോ ക്യാപ്റ്റനും അതുപോലെ തന്നെ ബാക്കിയുള്ള ആ ഒരു കപ്പൽ നിയന്ത്രിക്കുന്ന ആൾക്കാരൊക്കെ നേരെ ബ്രിട്ടീഷുകാരെ വിളിക്കുകയാണ്, ഏതെങ്കിലും രീതിയിൽ സഹായിക്കണമെന്ന് പറയാണ്. എന്നാൽ ബ്രിട്ടീഷുകാർ കൈമലർത്തുകയാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. മാത്രമല്ല ആ കപ്പലിലുണ്ടായിരുന്ന പാസഞ്ചേഴ്സ് ഉണ്ടല്ലോ, അവരുടെ ആ ഒരു ലിസ്റ്റ് ഈ ബ്രിട്ടീഷുകാർ പരിശോധിച്ച് നോക്കുമ്പോൾ അതിലൊരു പേരുണ്ടായിരുന്നു, ഏജന്റ് ഡെവിൾ. ഇപ്പൊ ഈ ബ്രിട്ടീഷുകാർ പറയാണ്, ഇനി നിങ്ങൾ പേടിക്കേണ്ടത് ആ ഒരു കടൽക്കൊള്ളക്കാരാണ്. അടുത്ത നിമിഷം തന്നെ നമ്മുടെ കഥാനായകനായിട്ടുള്ള ഏജന്റ് ഡെവിളിനെ കാണിക്കുകയാണ്. പിന്നത്തെ കാര്യം പറയണ്ടല്ലോ, കൊള്ളക്കാരുടെ കാര്യത്തിലൊക്കെ നല്ലൊരു തീരുമാനം ആവുന്നുണ്ട്. മാത്രമല്ല ഏജന്റ് ഡെവിൾ ഇയാൾ ജോലി ചെയ്യുന്നത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ടാണ്. ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് സീക്രട്ട് ആയിട്ടുള്ള പല രഹസ്യങ്ങളും ചോർത്തി കൊടുക്കുന്ന ആളാണ് ഈ ഒരു ഡെവിൾ. നേരെ ഡെവിൾ ഇപ്പോ നമ്മുടെ കേണൽ മാർക്ക് അതുപോലെ തന്നെ ബെല്ല് ഇവർ രണ്ടുപേരെയും കാണാൻ വന്നിരിക്കുകയാണ്. അതായത് അടുത്തതായിട്ട് നമ്മുടെ ഏജന്റ് ഡെവിളിന് കിട്ടിയ ആ ഒരു ദൗത്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജമീന്ദാറുടെ മക്കൾ അമ്മു മരണപ്പെട്ടു പോയല്ലോ, ഇത് വലിയൊരു പ്രശ്നമായിട്ടുണ്ട് അവിടെ. സോ ആ ഒരു കേസ് അന്വേഷിക്കുക, രഹസ്യം കണ്ടുപിടിക്കുക. എന്തായാലും ആ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ ഏജന്റ് പോവാണ്. അതുപോലെ തന്നെ ഏജന്റ് ഡെവിളിന് സഹായിയായിട്ട് ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ ജമീന്ദാറുടെ വീട്ടിലേക്ക് എത്തുകയാണ്. അവിടെ എത്തി ആ ഒരു കത്തി പരിശോധിക്കുകയാണ്. അതുപോലെ തന്നെ ആ ഒരു വീടിന്റെ ചുറ്റുഭാഗം നന്നായിട്ട് പരിശോധിക്കുന്നതിന്റെ ഇടയിൽ ഏജന്റ് ഡെവിൾ നിഷാദയെ
കാണുന്നുണ്ട്. കണ്ടവാട് എന്നൊരു പ്രണയം അവളോട് ഏജന്റിനും തോന്നുന്നുണ്ട്. എന്തായാലും പിന്നീട് ഓരോ കാര്യങ്ങൾ പലരോടുമായിട്ട് ചോദിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഡെവിള് നിഷാദിയോടും സംസാരിക്കുന്നുണ്ട്, അവൾ കല്യാണം കഴിച്ചതാണോ അല്ലയോ എന്നുള്ള രീതിയിലൊക്കെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് അവളുടെ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അവളോട് നല്ല രീതിയിലുള്ള ഒരു ക്രഷ് തന്നെ ഡെവിളിന് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നീട് തൊട്ടപ്പുറം ഉണ്ടായിരുന്ന ആ ഒരു ഗുപ്ത ഉണ്ടല്ലോ, ഇയാളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഇയാളുടെ മുറിയിൽ തന്നെ ഈ ജമീന്ദാറിന്റെ വീട്ടിലേക്ക് നോക്കാൻ പാകത്തിന് ഒരു ടെലിസ്കോപ്പ് ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് കാണാലോ, എല്ലാം കാണാറുണ്ടല്ലേ. അതുപോലെ തന്നെ ഈ ഗുപ്തയുടെ ഭാര്യ എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷുകാരിയാണ്. ഇയാൾ ഓൾറെഡി വലിയ പണക്കാരനാണ്, അതുകൊണ്ടാണ് ഇതുപോലെ ഒരു റിലേഷൻ. അതുപോലെ തന്നെ ആ ഭാര്യയുടെ പേര് റോസി എന്നാണ്. റോസി ഒരു നർത്തകിയാണ് കേട്ടോ. ബാറിലും അതുപോലെ തന്നെ ഹോട്ടലിലൊക്കെ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്ന ഒരുപാട് ഫാൻസ് ഉള്ള ഒരു നർത്തകിയാണ് ഈ റോസി. എന്തിനാ പറയുന്നത്, ഡബിളിന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് ഒരുത്തും വന്നിട്ടില്ലേ. ഇവൻ വരെ ഈ ഒരു റോസിയുടെ ഭയങ്കര കട്ട ഫാനാണ്. ഇവിടെ കട്ടായിട്ട് മറ്റൊരു ഭാഗത്ത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ കാണിക്കുകയാണ്. അതായത് മഹാത്മാഗാന്ധിയുടെ ആ ഒരു പാതയിൽ പോകുന്ന അഹിംസാ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണിത്. സോ അവിടുത്തെ ആൾക്കാരോട് അല്ലെങ്കിൽ ആ ഒരു പൊളിറ്റിക്സിലുള്ള ആൾക്കാരോട് ഒരു പെൺകുട്ടി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ശൗര്യമുള്ള ഒരു പെണ്ണ് തന്നെയാണ് മണിമേഖല. അങ്ങനെ ആ ഒരു പ്രസംഗം എല്ലാം കഴിഞ്ഞു. കണ്ടാൽ നമുക്ക് പുറമേ ഒരു ഗാന്ധിയായിട്ട് തോന്നുന്നെങ്കിലും മണിമേഖലയും അവളുടെ ചില ആൾക്കാരും അങ്ങനെ ആയിരുന്നില്ല. ഇവരുടെ ആ ഒരു ഓഫീസിന്റെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് ആയുധശേഖരങ്ങൾ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. എന്തിനാണെന്നല്ലേ, ശരിക്കും ഈ മണിമേഖല തന്നെ സുഭാഷ് ചന്ദ്രബോസിന്റെ ആ ഒരു സോൾജേഴ്സിന്റെ കൂട്ടത്തിലുള്ള ഒരാളാണ്. മാത്രമല്ല ചിലപ്പോ ആ ഒരു റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ത്രിവർണ അത് ഇവളാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇതേ സമയത്ത് നമ്മുടെ ഡെവിൾ ആണെങ്കിൽ ആ ഒരു വീട്ടിൽ വീണ്ടും ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന സമയത്ത് അവിടുത്തെ അടുപ്പിൽ ഫ്ലെയിം ശ്രദ്ധിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ അടുപ്പും കാര്യങ്ങളൊക്കെ കത്തിക്കാനായിട്ട് ഗ്യാസ് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ സാധാരണയായിട്ട് ഗ്യാസിന് ഒരു നീല നിറം ആയിരിക്കുമല്ലോ, പക്ഷേ ഈ ഗ്യാസിന് ഒരു ചുവപ്പ് നിറം, അതൊരിക്കലും അങ്ങനെ വരാൻ സാധ്യതയില്ല. ഇനി അങ്ങനെ വരണമെങ്കിൽ ഈ ഗ്യാസ് ഉണ്ടാക്കുന്ന ആ ഒരു ടാങ്കറിന്റെ ഉള്ളിൽ ഒരു മനുഷ്യ ശരീരം അല്ലെങ്കിൽ ഒരു ആനിമലിന്റെ ശരീരം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. എന്തായാലും ടാങ്ക് തുറക്കുകയാണ്, അത് മുഴുവനായിട്ട് പരിശോധിക്കുകയാണ്. അവസാനം ഒരു ബോഡി അതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നുണ്ട്. മറ്റാരുടേതല്ല, അന്ന് രാത്രി ജമീന്ദാർക്ക് വാതിൽ തുറന്നു കൊടുത്തില്ലേ, പാചകക്കാരിയായിട്ടുള്ള ഒരു വേലക്കാരി, അവരുടെ ആ ഒരു ബോഡി തന്നെ. അവരുടെ കയ്യിൽ ഒരു താക്കോലുണ്ടായിരുന്നു. പിന്നീട് ആ ഒരു താക്കോൽ പുറത്തേക്ക് എടുക്കുകയാണ്. അതെന്തിന്റെ താക്കോലെന്ന് ചോദിച്ചപ്പോ ബേക്കിലൂടെ ഈ ഒരു കൊട്ടാരത്തിലേക്ക് ഒരു വാതിൽ ഉണ്ടായിരുന്നു, അതിന്റെ താക്കോലാണത്. പക്ഷേ ഈ താക്കോല് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇതെങ്ങനെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയത്? നോക്കുമ്പോൾ ഒറിജിനൽ ചാവി ഉണ്ടല്ലോ, ഇതിന്റെ പുറത്ത് നല്ല മെഴുകുണ്ടായിരുന്നു. സോ ഒരു സോപ്പിലോ മെഴുകിലോ ഇത് അമർത്തിയിട്ടാണ് ഇതുപോലെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ചാവി ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇനി ചുറ്റുവട്ടത്തായിട്ട് ഏതെങ്കിലും കൊല്ലനുണ്ടോ അന്വേഷിക്കുമ്പോൾ ഒരാളുണ്ട്. എന്ന അയാളുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഒരാഴ്ചയായിട്ട് അയാൾ മിസ്സിംഗ് ആണ്. കാത്തിരിക്കാൻ നമുക്ക്, അയാൾ വരുന്നതായിട്ട് കാത്തിരിക്കാം. ഇതേ നേരം തന്നെ ബാറിൽ ഡാൻസുകാരിയായിട്ടുള്ള റോസിയെ കാണാനായിട്ട് ഡബിള് ചെല്ലുകയാണ്. അവിടെ ഡാൻസും കൂത്തും പരിപാടിയൊക്കെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം റോസിയുമായിട്ട് ഈ ഡബിള് സംസാരിക്കാനാണ് കേട്ടോ. അതായത് ഒരു മാലയുടെ മുത്ത് കാണിച്ചിട്ട് പറയാണ്, ഈ മുത്ത് നിന്റെ കമ്മലിൽ നിന്ന് വീണു പോയതല്ലേ എന്ന റോസി പറയണ. ഏയ്, ഇതെന്റേതൊന്നുമല്ല. ഇപ്പൊ ഡബിള് ഒരു പത്രം എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിന്റെ പുറത്തൊരു വലിയ പിക്ചർ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവളുടെ ചെവിയിൽ ഉണ്ടായിരുന്ന ആ ഒരു കമ്മലിൽ ഇതേ മുത്ത് തന്നെ. അങ്ങനെ ഒരു രക്ഷയില്ലാതെ റോസി പറയാണ്, അതെ എന്റേത് തന്നെ. ആ എന്നാ പിന്നെ ഓരോ കാര്യങ്ങൾ ഓരോന്നോരായിട്ട് ഇങ്ങോട്ട് പോരട്ടെ. കാരണം ഈ മുത്ത് എനിക്ക് കിട്ടിയത് നിന്റെ വീട്ടിൽ നിന്നല്ല, ജമീന്ദാരുടെ വീട്ടിൽ നിന്നാണ്, അയാളുടെ മുറിയിൽ നിന്നാണ്. അങ്ങനെ ഈ റോസി കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതായത് ഈ ജമീന്ദാരുമായിട്ട് അവൾക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു. അവളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ഗുപ്ത എന്തോ ഒരു ബിസിനസ് ആവശ്യത്തിനായിട്ട് വീട്ടിൽ നിന്ന് പോയ സമയത്ത് അയാളുടെ, അതായത് ജമീന്ദാരുടെ വീട്ടിലേക്ക് പോയി അല്ലറ ചില്ലറ പരിപാടിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഗുപ്ത ഇങ്ങോട്ടേക്ക് വന്നു, ഭാര്യയെ കണ്ടില്ല. അതുകൊണ്ട് തന്നെ ടെലിസ്കോപ്പിലൂടെ ചുമ്മാ ഒന്ന് നോക്കിയപ്പോൾ ജമീന്ദാരുടെ കൂടെ പരിപാടിയിലാണ്. എന്തായാലും വിഷയമായി. ഇതിനുശേഷം ഏജന്റ് നേരെ ചെല്ലുന്നത് ഈ ഗുപ്തയുടെ അടുത്തേക്കാണ്. ആദ്യമൊക്കെ കുറച്ച് തണ്ട് കാണിച്ചെങ്കിലും നല്ല പെട കൊടുത്തപ്പോൾ മണി മണിയായിട്ട് ഇയാളെ കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ്. അതായത് ഗുപ്ത വീട്ടിലേക്ക് വന്നപ്പോൾ ഭാര്യയെ കണ്ടില്ല, ടെലിസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ ജമീന്ദാരുടെ കൂടെ പരിപാടിയിലാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ ഈ ഒരു ഗുപ്ത കാണുകയാണ്, അയാളുടെ മകളായിട്ടുള്ള അമ്മ ഉണ്ടല്ലോ, അമ്മവും ഈ വേലക്കാരനും തമ്മിൽ ചെറിയൊരു റിലേഷൻ. അതപ്പോ തന്നെ ഈ ജമീന്ദാരോട് വിളിച്ച് പറയുന്നുണ്ട്, നിന്റെ മകളെ വളർത്തിയ കോലെന്താടാ, അവളുടെ മുറിയിലേക്ക് പോയി നോക്ക്, ഒരു വേലക്കാരനുമായിട്ട് അവളവിടെ ഞാനൊന്നും പറയുന്നില്ല. ഇപ്പൊ ജമീന്ദാർക്ക് ആകെ ദേഷ്യം വരികയാണ്. മകള് താമസിക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് ഇപ്പൊ ഈ ജമീന്ദാർ പോവാണ്. അപ്പൊ വാതിൽ തുറന്നു കൊടുത്തത് പാചകക്കാരിയായിട്ടുള്ള ആ ഒരു വേലക്കാരിയാണ്. പിന്നീട് അമ്മുവിന്റെ മുറിയിലേക്ക് എത്തുകയാണ്. അതുപോലെ തന്നെ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ട സമയത്ത് ഇയാൾക്ക് ദേഷ്യം വന്ന് വാളെടുത്ത് വെട്ടാൻ നോക്കി. അപ്പോഴേക്കും അമ്മു ഇയാളുടെ ജമീന്ദാറുടെ തലയിലേക്ക് എന്തോ ഒന്ന് വെച്ച് അടിക്കുന്നത് കണ്ടു. അതുപോലെ തന്നെ ആ ഒരു ചെറുക്കൻ ഇറങ്ങി ഓടുന്നതും കണ്ടു. പിന്നെ എന്താ സംഭവിച്ചത് ഞാൻ കണ്ടില്ല. അതുപോലെ തന്നെ അപ്പോഴേക്കും എന്റെ ഭാര്യ വന്നു, പിന്നെ ഞങ്ങൾ രണ്ടുപേരും വഴക്കിലായി. ഓക്കെ, എന്തായാലും ഇത്രയും വിവരം കിട്ടിയല്ലോ. എന്തായാലും ഏജന്റ് ഡെവിൾ ഇവിടുന്ന് പോവാണ്. ഇതേ സമയത്ത് തന്നെ അമ്മുവിന്റെ കാമുകനായിട്ടുള്ള ഒരു ചെറുക്കൻ ഉണ്ടല്ലോ, ഇവനിപ്പോ ഒളിച്ചിരിക്കുകയാണ് കാട്ടിലെവിടെയോ അവന്റെ ഏതോ ഒരു ബന്ധുവിന്റെ വീട്ടിൽ. അവന്റെ കൂടെ തന്നെ അവന്റെ മുത്തശ്ശിയുണ്ട്. ഇവന്റെ ദേഹത്താണെങ്കിൽ ആകെ മുറിയായിട്ടുണ്ട്. കാര്യം എന്താന്ന് വെച്ചാൽ അന്ന് ആ ഒരു വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നതിന്റെ ഇടക്ക് അവൻ താഴേക്ക് വീണു, കുറെ ദേഹത്ത് മുറിവും കാര്യങ്ങളൊക്കെ ആയി. ശരിക്കും അവരുടെ ഭാഗത്തുനിന്ന് അവിടെ സംഭവിച്ചത് എന്താന്നുള്ള കാര്യം ഇപ്പോ ഈ ഒരു ചെറുക്കൻ ഇവന്റെ അച്ഛനോട് പറയാണ്. അതായത് അമ്മുമായിട്ട് ആ ഒരു റൂമിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ജമീന്ദാർ വന്നു. അതുപോലെ തന്നെ ജമീന്ദാരുടെ തലയിലേക്ക് അവര് കൂജ വെച്ച് അവളടിച്ചു. ഇയാളുടെ ബോധം പോയ സമയത്ത് അമ്മു പറഞ്ഞു, നീ രക്ഷപ്പെട്ടോ, ബോധം വന്ന അച്ഛൻ നിന്നെ കണ്ട നിന്നെ എന്തായാലും കൊല്ലും, പക്ഷെ ഞാൻ മകളായതുകൊണ്ട് എന്നെ ഒന്നും ചെയ്യില്ല, നീ പൊയ്ക്കോന്ന് പറയാണ്. അങ്ങനെ ഞാൻ ഒരു കൊട്ടാരത്തിന്റെ ഉള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ഇതിന്റെ ഇടക്കാണ് ഞാൻ മറ്റൊരു കാഴ്ച കണ്ടത്. അതായത് അവിടുത്തെ ഒരു വേലക്കാരിയുടെ കഴുത്ത് ആരോ ഞെരിക്കുന്ന കാര്യം. ഞാൻ ആകെ പേടിച്ചുപോയി അച്ഛാ, അവിടുന്ന് ഞാൻ ഓടി രക്ഷപ്പെട്ടു. ആ സമയത്താണ് എനിക്ക് ഇങ്ങനെ പരുക്കും കാര്യങ്ങളൊക്കെ വന്നത്. ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇവരുടെ വീടിന്റെ പുറത്തായിട്ട് എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഇപ്പോ ഈ ഒരു ചെറുക്കനും അവന്റെ ആ ഒരു അച്ഛനും വല്ലാതെ
മയക്കുകയാണ്. പിന്നീട് അവിടെ എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല. അടുത്ത സീനിൽ ഏജന്റ് ഡെവിലിനെ കാണിക്കുന്നുണ്ട്, കൂടത്തിന് സഹായമുണ്ട്. അതുപോലെ ഇന്ന് ഇവരുടെ വീട്ടിലേക്ക് നല്ല ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് നിഷാദ് കൊണ്ടേ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അവര് സഹായം പറയണ അടിപൊളി ഫുഡ്, ഇന്നൊരു പിടിപിടിക്കണം. ഇതേ സമയത്തിന്റെ ഡെവില് പറയണ നീ കഴിച്ചോ, എനിക്കിന്ന് വേണ്ട, ഇന്ന് ശനിയാഴ്ചയാണ്, എനിക്ക് വൃതാണ്. അങ്ങനെ ഈ സഹായം നല്ല തട്ട് തട്ടുന്നുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ഇവന്റെ ബോധം പോവാണ്. അതായത് ഈ നിഷാദ് ഇതിൽ ഒരു മയക്കം മരുന്ന് ചേർത്തിട്ടുണ്ടെന്നുള്ള കാര്യം ഏജന്റ് ഡെവിലിന് നേരത്തെ മനസ്സിലായി. അതെങ്ങനെയാണെന്നല്ലേ, ഇങ്ങോട്ട് ഈ കേസ് അന്വേഷണത്തിനായിട്ട് വന്നില്ലേ. അന്ന് രാത്രി ഈ നിഷാദയുടെ വീട്ടിന്റെ ഉള്ളിൽ നിന്നും ഒരു പ്രത്യേക പാറ്റേണിൽ ലൈറ്റ് കത്തി ഓഫാകുന്നതായിട്ട് ഡെവിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം അതിന്റെ ഉള്ളിൽ നിന്നും ആരും ഇറങ്ങി ഓടുന്നതായിട്ടും കണ്ടു. അവന്റെ പിന്നാലെ ഏജന്റ് പോയെങ്കിലും ഏജന്റ് ഡെവിലിന് അവനെ പിടിക്കാനായില്ല. സോ അവളിങ്ങനെ ഫുഡ് കൊടുത്തേക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഇതുപോലെ മയക്കി കിടത്താൻ തന്നെയാണ്. എന്തായാലും ഡെവിൽ മയങ്ങിയിട്ടുണ്ടാവും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ നിഷാദ ഇതുപോലെ തന്നെ ആ ഒരു ലൈറ്റ് ഒരു പ്രത്യേക രീതിയിൽ മിന്നിക്കുകയാണ്. ഇതേ സമയത്തിന് അവളുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് ഒരാൾ വരുന്നുണ്ട്, ആചാരൻ തന്നെ. ശരിക്കും പറയുകയാണെങ്കിൽ അവളുടെ കള്ളക്കാമകൻ ഒന്നുമല്ലാട്ടോ ഇയാള്, ഇവന്റെ പേരാണ് സമുദ്ര. ഇവര് രണ്ടുപേരും, നിഷാദ അതുപോലെ തന്നെ സമുദ്ര, ഇവര് രണ്ടുപേരും നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന്റെ ആ ഒരു ആർമി ഉണ്ടല്ലോ അതിലുണ്ടായിരുന്ന ഏജന്റ്സ് ആണ്. അതായത് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസ് ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കുന്ന സമയത്ത് ഒരു കോഡ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ കോഡ് നമ്മുടെ ഈ ഒരു നിഷാദക്ക് ലഭിക്കുന്നുണ്ട്. അതിനെ ഡീക്രിപ്റ്റ് ചെയ്തിട്ട് അത് കൊടുക്കേണ്ടത് ആരുടെ കയ്യിലേക്കാണ്, ത്രിവർണയുടെ കയ്യിലേക്കാണ്. പക്ഷെ ആ ഒരു കോഡ് ഇവരുടെ കയ്യിൽ നിന്ന് നഷ്ടമായി, അത് ബ്രിട്ടീഷുകാർക്ക് കിട്ടിയല്ലോ. അതേ രാത്രി തന്നെയാണ് ആര് മരണപ്പെടുന്നത്, നമ്മുടെ അമ്മവും മരണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമുദ്ര ചോദിക്കുന്നുണ്ട്, നീ എത്രയും വേഗം ആ ഒരു കാര്യങ്ങൾ വിശദമായിട്ട് എനിക്ക് പറഞ്ഞ, അതുപോലെ തന്നെ ത്രിവർണ ആരാണ്, ഞാൻ അവളോട് പോയിട്ട് ഈ ഒരു കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞാൽ പോരെ, വിഷയം ഇവിടെ തീർന്നില്ല. ഇപ്പൊ നമ്മുടെ നിഷാദ് പറയാണ് ഒരിക്കലും അത് പറ്റില്ല, കാരണം ഒരുപാട് സെക്യൂരിറ്റി പ്രശ്നങ്ങളുണ്ട്. കാരണം ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങാനും ഈ കോഡ് ഏതെങ്കിലും ഒരു വിധത്തിൽ ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോ സുഭാഷ് ചന്ദ്രബോസിന്റെ മരണത്തിന് വരെ കാരണമായേക്കും. ഇവരിങ്ങനെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേ ഗണ്ണുമായിട്ട് ഏജന്റ് ഡെവിള് വരികയാണ്. അതേസമയം തന്നെ സമുദ്രം ഒരു കത്തി എടുത്ത് ഇവന് നേരെ ഒരൊറ്റ ഏറിയാണ്, മാത്രമല്ല ജനലിലൂടെ ചാടി ഓടി രക്ഷപ്പെടുന്നുണ്ട്. ഇതേ സമയം തന്നെ നിഷാദ കത്തിയെടുത്ത് അവന്റെ കഴുത്തിൽ വെക്കുകയാണ്. ഇതേ സമയത്ത് ആ ഒരു കത്തി മാറ്റി അവളുടെ കഴുത്തിലേക്ക് വെച്ചിട്ട് ഏജന്റ് പറയാണ്, എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും ഇപ്പൊ തന്നെ ഇവിടെ വെച്ച് കൊല്ലായിരുന്നു, പക്ഷേ എന്റെ ദൗത്യം അതൊന്നുമല്ല. എന്താണോ നീയൊക്കെ മറയ്ക്കാൻ ശ്രമിക്കുന്നത് അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും, അത് നീയൊന്നും പറയേണ്ട ആവശ്യം പോലും ഇല്ല, എല്ലാതെ തന്നെ ഞാൻ അത് കണ്ടുപിടിച്ചിരിക്കും. അത്രയും ഒരു ആത്മവിശ്വാസം ഈ ഒരു ഏജന്റ് ഡെവിലിനുണ്ടായിരുന്നു, കാരണം അവന്റെ ടാലന്റ് അത്രത്തോളമാണ്. ഇവിടെ സീൻ കേട്ട ഈ അടുത്ത സീനിൽ മണിമേഖലയെ കാണിക്കുകയാണ്. അതായത് അവളൊരു പ്രത്യേക മുഖം തിരിയാത്ത ഒരു പർദ്ദ പോലുള്ള ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഓഫീസിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതായത് ഒരു തപാൽ പെട്ടിയാണ് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ നിന്നും ഒരു കത്ത് എടുക്കുന്നുണ്ട്. ആ കത്തിൽ ഒരു രഹസ്യ വിവരം ഉണ്ടായിരുന്നു. ഇന്ത്യക്കാരായിട്ടുള്ള പല ആൾക്കാരും സംശയത്തിന്റെ പേരിൽ, അതായത് സുഭാഷ് ചന്ദ്രബോസിന്റെ ആ ഒരു ടീമിലുള്ള ആൾക്കാരാണോ എന്നുള്ള ആ ഒരു സംശയത്തിന്റെ പേരിൽ കേണൽ മാർക്കിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു പട്ടാൾക്കാരെ അതിക്രൂരമായിട്ട് തന്നെ കൊന്നു കളയുന്നുണ്ട്. ഗർഭിണിയാണെന്നോ കുട്ടികളാണെന്നോ ഒന്നും നോക്കാതെ വളരെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. ഇതാണ് ആ കത്തിലുണ്ടായിരുന്ന വിവരം, രഹസ്യമായിട്ട് കിട്ടിയ വിവരമാണ് മണിമേഖലയ്ക്ക് ഈ ഒരു കാര്യം. കാരണം മണിമേഖലയ്ക്ക് ഇതുപോലെ ഈ തപാൽ ബോക്സിൽ നിന്നാണ് ലെറ്ററുകൾ ഇങ്ങനെ കിട്ടുക. ഇത് ആരാണ് അയക്കുന്നത്, എവിടുന്ന് അയക്കുന്നത്, ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും അറിയില്ല. വളരെ സീക്രട്ട് ആയിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അതായത് ഒരു ഇന്റേർണലി വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ ഇവർക്ക് ഉണ്ടായിരുന്നു, അതായത് സുഭാഷ് ചന്ദ്രബോസിന്റെ ആ ഒരു മിലിറ്ററി കൂട്ടങ്ങൾക്ക്. അതുപോലെ തന്നെ ഏജന്റ് ഡെവിള് അമ്മുവിന്റെ കാമുകനായിട്ടുള്ള ഒരു വേലക്കാരുണ്ടല്ലോ, അവന്റെ ആ ഒരു കാട്ടിൽ വീട് കണ്ടുപിടിക്കാണ്, അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുകയാണ്. എന്നാൽ അവിടെ കണ്ട കാഴ്ച എന്താ വെച്ചാൽ അമ്മുവിന്റെ ആ ഒരു കാമുകൻ അവന്റെ അച്ഛൻ രണ്ടുപേരെയും കൊന്നുകൊണ്ട് ഒരു മരത്തിൽ കെട്ടി തൂക്കിയിരിക്കുന്ന ആ ഒരു കൊലത്തിലാണ്. സോ ഈ ചെറുക്കന് പറയാനുള്ള കാര്യങ്ങൾ ഇനി അവന്റെ വൈന്ന് വരില്ല, കാരണം അവൻ മരിച്ചല്ലോ. ഇതേ സമയത്ത് തന്നെ ഈ നാട്ടിലെ പത്രം ഓഫീസ് കാണിക്കണം, അതായത് ഇന്ത്യക്കാരുടെ ഒരു പത്രം ഓഫീസാണ് കേട്ടോ. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ കൂട്ടത്തിൽ ഏതോ ഒരു ചതിയനുണ്ട്, അതുകൊണ്ടാണ് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരാളെ പിടിച്ചു കൊണ്ടുപോയതും ആ ഒരു കാര്യത്തെ കുറിച്ച് ചോദിച്ചതും അതുപോലെ അവന്റെ തോലി ഉരിച്ച് കൊന്നു കളഞ്ഞതും. ആ ഒരു ചതിയൻ ട്രോജൻ അവൻ ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഈ സമയത്താണ് നമ്മുടെ നിഷാദ അങ്ങോട്ടേക്ക് വരുന്നത്, മാത്രമല്ല റിപ്പോർട്ടറെ കാണണമെന്നും പറയുന്നുണ്ട്. ഇപ്പൊ നിഷാദ അവളുടെ റൂമിൽ ഇല്ലല്ലോ, അതേ സമയം തന്നെ നോക്കി ഏജന്റ് ഡെവില് അവളുടെ മുറിയിലേക്ക് കയറുകയാണ്. അവളുടെ ടേബിളിൽ വെച്ച് ഈ ഒരു മെഷീൻ കാണുകയാണ്, അതായത് ഒരു ടെലിഗ്രാഫ് മെഷീൻ. സീക്രട്ട് ആയിട്ടുള്ള വിവരങ്ങൾ വരുന്നത് ഇതിലേക്കാണ്. അതുപോലെ തന്നെ അവൾ എഴുതി വെച്ച ഒരു കോഡും നമ്മുടെ ഡെവിലിന് കിട്ടുന്നുണ്ട്. പക്ഷെ ആ കോഡ് എന്താണെന്ന് ഡെവിലിന് ഒരു രീതിയിലും തിരിയുന്നില്ല. ഇപ്പൊ മറ്റൊരു ഭാഗത്ത്, അതായത് നമ്മുടെ മണിമേഖല ഉണ്ടല്ലോ, അവൾക്കൊരു രഹസ്യ സന്ദേശം ലഭിച്ചില്ലേ, ആ ഒരു തപാല് വഴി ഇന്ത്യക്കാരായിട്ടുള്ള പല ആൾക്കാരെയും ഉപദ്രവിക്കുന്ന കേണൽ മാർക്കിന്റെ കൂട്ടത്തിലുള്ള ഒരു ബ്രിട്ടീഷ് പട്ടാളക്കാരൻ, അവനെ തീർത്തേക്കാനായിട്ട്. സോ ആ ഒരു മിഷൻ കിട്ടിയത് കൊണ്ട് തന്നെ അവളും ചില ആൾക്കാരും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ആദ്യ ക്രൂരമായിട്ട് തന്നെ അവൻ എങ്ങനെയാണോ ബാക്കിയുള്ളവരോട് ചെയ്തത് അതേ രീതിയിൽ തന്നെ അവന്റെ കഴുത്ത് അറുത്തുകൊണ്ട് കൊല്ലുകയാണ് ആര്, ഈ മണിമേഖല. ഇതേ സമയം തന്നെ പത്രക്കാരിൽ ഒരാളായിട്ടുള്ള അയാൾ ഈ ഒരു കാര്യം നേരിട്ട് കാണുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഈ ഒരു ബ്രിട്ടീഷുകാരനെ കഴുത്ത് അറുക്കുന്ന സമയത്ത് ആ കത്തിയിൽ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ത്രിവർണ്ണ. ആ പേര് കണ്ടപ്പോൾ തന്നെ ഇയാൾക്ക് മനസ്സിലായി, അതായത് സുഭാഷ് ചന്ദ്രബോസിന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ആ ഒരു ത്രിവർണ്ണ മറ്റാരുമല്ല, ഈ ഒരു മണിമേഖല തന്നെയാണ്, കൺഫേം ആയി. അതുപോലെ ഏജന്റ് ഡെവില് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് നിഷാദ ഇവിടെ നിന്നും മറ്റെങ്ങോട്ടോ പോകാനായിട്ടുള്ള ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതായത് കാര്യമായിട്ട് തന്നെ എന്തോ ഒരു കാര്യം അവൾ ചെയ്യാൻ പ്ലാൻ ചെയ്യാണ്. മിക്കവാറും ആ ഒരു മണിമേഖല അവളെ കാണാനായിരിക്കും പോകുന്നത്. അപ്പൊ അവളിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്താനായിട്ട് ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ, അവളോട് പ്രണയം നടിക്കുക. ഇപ്പൊ ഏജന്റ് ഡെവില് ആദ്യമായിട്ട് ചെയ്യുന്നത് എന്താണ്, അവളുടെ അമ്മാവനായിട്ടുള്ള ജമീന്ദാറിനെ അവന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചുകൊണ്ട് ജയിലിൽ നിന്ന് പുറത്തേക്ക്
മനസ്സിലാക്കുകയാണ്. പുറത്തേക്ക് ഇറക്കിയത് മാത്രമല്ല, ഇവരുമായിട്ട് നല്ല ചങ്ങാത്തം കൂടുകയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നിഷാദയുമായിട്ട് അവളുടെ പിന്നാലെ നടക്കുന്നുണ്ട്, പ്രണയം നടിക്കുന്നുണ്ട്. അവസാനം രണ്ടുപേരും ഒരു പാട്ടൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല പ്രണയത്തിലാവുകയാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഏജന്റ് ഡെവിളുടെ ആ ഒരു സഹായം ഉണ്ടല്ലോ, അവൻ പറയാണ്, അശാനെ നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഒരാളെ വളച്ചെടുത്തല്ലോ. ഇപ്പോൾ ഡെവിൾ ഒരു കാര്യം പറയുന്നുണ്ട്, എടോ ഞാൻ അവളെ വളയ്ക്കുന്നത് അതെനിക്ക് പ്രണയിക്കാനോ കല്യാണം കഴിക്കാനോ ഒന്നുമല്ല, അവളിൽ നിന്നും ആ ഒരു രഹസ്യം ചോർത്താൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നീ എല്ലാം കരുതുന്നത് പോലെ അവരമ്മുവിന്റെ കൊലപാതകം അതന്വേഷിക്കാനല്ല. ഈ നിഷാദ എന്ന് പറയുന്ന ഈ പെണ്ണുണ്ടല്ലോ, ഇവൾക്കാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ആ ഒരു ടീമിൽ നിന്നും രഹസ്യമായിട്ടുള്ള പല വിവരങ്ങളും ലഭിക്കുന്നത്. ആ വിവരം എന്താണെന്ന് ഞങ്ങൾക്ക് ലഭിച്ചു, പക്ഷെ അത് ഡീകോഡ് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. അപ്പോൾ അത് ഡീകോഡ് ചെയ്യേണ്ട ആ ഒരു ചുമതലയും അവളെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കേണ്ട ആ ഒരു ചുമതലയും ബ്രിട്ടീഷ് സർക്കാർ ഏൽപ്പിച്ചത് എന്നെയാണ്. അതുകൊണ്ടാണ് അമ്മുവിന്റെ ആ ഒരു കൊലപാതകം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ഞാൻ വന്നത്. അല്ലാതെ ഈ ഒരു ഷീള കേസിനൊക്കെ ഞാനിങ്ങനെ നേരിട്ട് വരേണ്ട ആവശ്യമുണ്ടോ? ഇതെല്ലാം കേട്ട സമയത്ത് ആ ഒരു അസിസ്റ്റന്റ് തന്നെ ആകെ പേടിച്ചു വന്നിട്ട്, സാറേ നിങ്ങൾ ഇത്രയും വലിയൊരു ഏജന്റ് ആയിരുന്നു, അതും ബ്രിട്ടീഷുകാരുടെ, ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പല കാര്യങ്ങളും അവൻ ചെയ്തു കൊടുത്തിട്ട്, അതും ഒരു ദയവുമില്ലാതെ. അങ്ങനെയാണ് അവൻ ആ ഒരു പേര് വന്നത്, ഏജന്റ് ഡെവിൾ. അതുപോലെ ബ്രിട്ടീഷുകാരനായിട്ടുള്ള കേണൽ മാർക്ക് അതുപോലെ തന്നെ ബെല്ല്, ഇവർ രണ്ടുപേരും ഏജന്റ് ഡെവിളിനെ വിളിപ്പിച്ചിരിക്കുകയാണ്. കാരണം ഇവർക്ക് ആ ഒരു സീക്രട്ട് കോഡ് കിട്ടിക്കഴിഞ്ഞല്ലോ, അതിന്റെ ഒരു ഭാഗം ഇവർക്ക് ഡീ കോഡ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. അതായത് സുഭാഷ് ചന്ദ്രബോസ് ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നത് ഓഗസ്റ്റ് 18 ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു തുറമുഖമുണ്ട്, ആ തുറമുഖത്തിലേക്കാണ്. അതിന്റെ പേരും ഇവർക്ക് ഡീ കോഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇവർ ഈ ഒരു കാര്യം ഡീ കോഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിഷാദ് കറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിഷാദ് ഈ കാര്യം വേഗം തന്നെ ആരെ അറിയിക്കും? മണിമേഖലെ അറിയിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കാര്യം ആരറിയും? സുഭാഷ് ചന്ദ്രബോസ് അറിയും. അങ്ങനെയാണെങ്കിൽ സുഭാഷ് ചന്ദ്രബോസ് ആ ഒരു ഡേറ്റിനോ അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തോ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നിഷാദയെ കൊന്നുകളയലാണ്. അങ്ങനെയാണെങ്കിൽ മണിമേഖലയ്ക്ക് ആ ഒരു വിവരം കിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കാര്യം ചെയ്യാൻ പോകണം. എന്നാൽ നമ്മൾ ബ്രിട്ടീഷുകാർ ആ ഒരു കാര്യം ചെയ്യുന്നില്ല, പകരം ഒരു കൂട്ടം കൊള്ളക്കാരുണ്ട്. അവരെ വെച്ച് ഒരു സംശയം തോന്നാത്ത രീതിയിലാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണെന്നല്ലേ, ഇപ്പോൾ നമ്മുടെ നിഷാദയുള്ള ആ ഒരു ഗ്രാമം കാണിക്കുകയാണ്. മാത്രമല്ല അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിലേക്കാണ് ഈ കൊള്ളക്കാർ വരുന്നത്, എല്ലാവരും തല്ലി കൊല്ലുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളായിട്ട് നമ്മുടെ നിഷാദയും കൊന്നുകളയും, വെറുതെ കൊന്നുകളയല്ല, ഉപദ്രവിച്ച് ക്രൂരമായി റേപ്പ് ചെയ്ത് ആ രീതിയിൽ കൊല്ലാനാണ് ഈ കൊള്ളക്കാർക്ക് കിട്ടിയ ഉത്തരവ്. കാരണം ഇതൊരു സാധാരണ സംഭവമായിട്ട്, സാധാരണ കൊള്ളക്കാരുടെ ഒരു അറ്റാക്കായിട്ട് എല്ലാവരും കാണണം, അതായിരുന്നു ഈ കേണൽ മാർക്കിന്റെ പദ്ധതി. എന്തായാലും ആ ഒരു അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നിഷാദയെ ഇവരിങ്ങനെ ഉപദ്രവിക്കാൻ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ ഏജന്റ് ഡെവിൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവൾ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാണ്. ഈ ഒരു വിവരം ആരറിയുന്നുണ്ട്? കേണൽ മാർക്ക് അറിയാണ്. എന്തായാലും ദേഷ്യം വരാതിരിക്കോ. അതുപോലെ തന്നെ ഈ ഒരു കാര്യം വന്ന് കേണൽ മാർക്കിനോട് പറഞ്ഞപ്പോൾ ഇയാൾ പറയാണ്, ഏജന്റ് ഡെവിൾ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ഇപ്പൊ ഡെവിളിനെ വിളിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ എന്തിനാണ് അവളെ രക്ഷപ്പെടുത്തിയത്, അതിന്റെ ആ ഒരു എക്സ്പ്ലനേഷൻ ചോദിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഡെവിള് പറയാണ്, കേണൽ മാർക്ക് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അതായത് ഈ ഒരു സുഭാഷ് ചന്ദ്രബോസ് ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്ന ആ ഒരു ഡേറ്റ്, ആ ഒരു സെക്ഷന്റെ നമുക്ക് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റി, പക്ഷെ ആ ഒരു രണ്ടാമത്തെ സെക്ഷൻ അതെന്താണെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ മാത്രമേ സുഭാഷ് ചന്ദ്രബോസിനെ നമുക്ക് ജീവനോട് പിടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, ആ ഒരു രണ്ടാമത്തെ സെക്ഷൻ അത് ഞാൻ ഡീകോഡ് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം ഇങ്ങനെയാണ്, ഓൾ ക്ലിയർ, എല്ലാം ശരിയായിട്ടുണ്ട്. അതായത് ഓഗസ്റ്റ് 18 അതുപോലെ തന്നെ ആ തുറമുഖത്തിലെ സുഭാഷ് ചന്ദ്രബോസ് വരും, പക്ഷേ കടലിൽ തന്നെ നിൽക്കുകയുള്ളൂ ഒരു അന്തർവാഹിനിക്കുള്ളിലായിട്ട്. പിന്നീട് പുറത്തേക്ക് വരണമെങ്കിൽ ആ ഒരു ദ്വീപിലേക്ക്, അതായത് ഈ തുറമുഖത്തേക്ക് വന്ന് കയറണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു സിഗ്നൽ കിട്ടണം. ആ സിഗ്നലിന്റെ പേരാണ് ഓൾ ക്ലിയർ. പക്ഷെ എങ്ങനെ ഈ ഒരു സിഗ്നൽ കൊടുക്കണം, ഏത് രീതിയിൽ അത് കൊടുക്കണം, ഈ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അതെനിക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതൊരാൾക്ക് മാത്രമേ അറിയുള്ളൂ, മിക്കവാറും അത് ആ ഒരു നിഷാദയ്ക്ക് മാത്രമായിരിക്കും. അതുപോലെ അവൾ എന്തിനാണ് ഈ കൊല്ലാതിരിക്കുന്നത്, അതിന്റെ കാരണം എന്താണ്? ഇപ്പൊ ഡബിൾ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, അതായത് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണ്. ഈ ഒരു വിവരം ഇവരെല്ലാവരും വളരെ സീക്രട്ട് ആയിട്ട് വിളിക്കുന്ന ഒരു ത്രിവർണ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അയാൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ സുഭാഷ് ചന്ദ്രബോസ് ഇങ്ങോട്ടേക്ക് വരാൻ പോവുകയാണ് ആ ഒരു സിഗ്നലും കാര്യങ്ങളൊക്കെ ഈ ഒരു നിഷാദ ത്രിവർണയോട് പോയി പറഞ്ഞാൽ മാത്രമേ ത്രിവർണയാണ് പോയിട്ട് ഓൾ ക്ലിയർ എന്നുള്ള ആ ഒരു സിഗ്നൽ ആ ഒരു തുറമുഖത്ത് വെച്ച് കൊടുക്കുകയുള്ളൂ. അതുപോലെ കേണൽ മാർക്കിന് ഇപ്പൊ ഒരു കോള് വരുന്നുണ്ട്, ബ്രിട്ടനാണ്. അതായത് ഇവർക്ക് തിരിയാത്ത രീതിയിലുള്ള ഒരു കോഡ് ലഭിച്ചില്ലേ, അത് ഡീകോഡ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവിടുന്ന് റിപ്പോർട്ട് വരികയാണ്, അത് തന്നെ ഓൾ ക്ലിയർ. എന്നാൽ ഇവരവിടുന്ന് കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമ്മുടെ ചെക്കനുണ്ടല്ലോ ഏജന്റ് ഡെവിൾ ഈ ഒരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുകൂടി ആയ സമയത്ത് കേണൽ മാർക്ക് ഭയങ്കരമായിട്ട് ഇംപ്രസ് ആവുകയാണ്. അവനോട് അവിടെ ഇരിക്കാൻ പറയുന്നുണ്ട്, മാത്രമല്ല നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇനിയും പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ ബ്രിട്ടീഷുകാരും നമ്മുടെ ഏജന്റ് ഡെവിളും ഇവരെല്ലാവരും കൂടി പ്ലാൻ ചെയ്തൊരു കാര്യം തീരുമാനിക്കുകയാണ്, അതായത് നിഷാദയെ അറസ്റ്റ് ചെയ്യുക. അതായത് ഇതിലൂടെ അവരുദ്ദേശിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, നിഷാദ ഇതുപോലെ അറസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ റിവറിനൊക്കെ കൊടുക്കേണ്ട ആ ഒരു മെസ്സേജ് അവൾക്ക് അയക്കാൻ കഴിയില്ല. അപ്പൊ അവൾ ആകെ വിശ്വസിക്കുന്നത് അവൾ പ്രണയിക്കുന്ന ഈ ഒരു ഏജന്റ് ഡെവിളിനെ മാത്രമായിരിക്കും. സോ ആ ഒരു കത്തോ അല്ലെങ്കിൽ ആ ഒരു ഡീറ്റോ എന്തായാലും ഇയാളുടെ കയ്യിൽ, അതായത് ഏജന്റ് ഡെവിളിന്റെ കയ്യിൽ കൊടുക്കും എന്ന് ഇവർ പ്ലാൻ ചെയ്യുകയാണ്, അങ്ങനെ വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ നടക്കുകയാണ്, നിഷാദയെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തിന്റെ പേരിലാന്ന് വെച്ചാൽ അമ്മുവിന്റെ ആ ഒരു മർഡർ ഉണ്ടല്ലോ, അതിൽ സംശയം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ്, ചുമ്മാ ഒരു കേസ് അത്രയേ ഉള്ളൂ. അങ്ങനെ ഇപ്പൊ ജയിലിൽ കിടക്കുന്ന നിഷാദ നമ്മുടെ ഡെവിളിനെ വിളിപ്പിക്കുകയാണ്. അവൾക്കൊരു രക്ഷയില്ല, ഈ കത്ത്, അതായത് ഈ ഒരു വിവരം എങ്ങനെയെങ്കിലും ഈ ഒരു ത്രിവർണ അറിയണം. സാധാരണ ഈ ഒരു വിവരം അവർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നത് ഞങ്ങളുടെ തന്നെ ഒരു ഏജന്റ് ആയിട്ടുള്ള സമുദ്രയായിരുന്നു, അവനെയാണെങ്കിൽ ഇപ്പൊ കാണാനുമില്ല. ഇതുപോലെ തന്നെ സമുദ്രക്ക് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഈ കത്ത് ഇവിടുന്ന് മേടിക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് ഏജന്റ് ഞാൻ നിന്നോട് ഹെൽപ്പ് ചോദിക്കുന്നത്, ദയവ് ചെയ്തിട്ട് ഞാൻ പറയുന്ന ആ ഒരു പോസ്റ്റിലേക്ക് നീ ഇത് എത്തിച്ചു കൊടുക്കണം. അങ്ങനെ ആ ഒരു
കുറെ പേർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ കത്തുമായിട്ട് ഏജന്റ് ടേബിള് നേരെ ആ ഒരു പോസ്റ്റ് തപാൽ നമ്പർ ഉണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ തപാലിലേക്ക് ഈ ഒരു കത്ത് കൊണ്ടുപോയി ഇടണം. പിന്നീട് എപ്പോഴെങ്കിലും ആ ഒരു കത്ത് തേടിക്കൊണ്ട് ഈ ത്രിവർണ വരും. പക്ഷെ ഇത് ആരാണെന്ന് ഇവർക്ക് അറിയില്ലല്ലോ. എന്തായാലും വേഗം നോക്കി നിൽക്കുന്നുണ്ടെങ്കിലും അത് ആരാണെന്ന് ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പറ്റില്ലല്ലോ, അത് ആരാണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ കുറച്ച് സമയം കഴിയുകയാണ്. ത്രിവർണ അവൾക്ക് കിട്ടിയ ഒരു കത്തിലെ വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് ഒരു വിവരം പല സെക്ഷനായിട്ട് സോൾജേഴ്സ് ഉണ്ടാവുമല്ലോ, ആ അവരുടെ ഒരു ഭാഗത്തേക്ക് ഈ ഒരു വിവരം അയക്കുന്നുണ്ട് കേട്ടോ. ഇത് പറയാൻ വേണ്ടി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് നമ്മൾ നേരത്തെ കണ്ട ഒരു ന്യൂസ് റിപ്പോർട്ടർ ഉണ്ടല്ലോ, ഇയാൾ തന്നെയാണ്. അങ്ങനെ ആ ഒരു വിവരങ്ങളും കാര്യങ്ങളൊക്കെ അയക്കാനായിട്ട് ഇവൻ നേരെ അവന്റെ ആ ഒരു ഓഫീസിലേക്ക് ചെല്ലുന്ന സമയത്ത് ഈ ഓഫീസിലേക്ക് നേരെ പോലീസുകാർ കയറി വരികയാണ്. എന്നിട്ട് പറയാണ്, നമ്മുടെ നിഷാദ ഉണ്ടല്ലോ, അവള് മിസ്സായല്ലോ, ഇന്നലെ പോലീസുകാരുടെ വാഹനക്കാരെ ആക്രമിച്ചല്ലേ, അതിൽ നിന്നും അവള് മിസ്സായിട്ടുണ്ട്. അപ്പൊ അവളുടെ ആ ഒരു ഫോട്ടോ വെച്ച് മിസ്സിംഗ് എന്ന് വെച്ചുള്ള ഒരു പോസ്റ്റർ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഈ സമയത്ത് പോലീസുകാർ യാന്ത്രികമായിട്ട് ഒരു കാര്യം വിളിച്ച് കാണാണ്. എന്താണെന്നല്ലേ, ഒരു പത്രം. അതായത് ഈ പത്രമൊക്കെ ഈ സുഭാഷ് ചന്ദ്രബോസിന്റെ ആ ഒരു പട്ടാളക്കാരുണ്ടല്ലോ, അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. സോ ഇത് കണ്ടപ്പോ തന്നെ പട്ടാൾക്കാർക്ക് മനസ്സിലായി ഈ ഒരു ന്യൂസ് റിപ്പോർട്ടറും ഇയാളുടെ കൂടെയുള്ള ബാക്കിയുള്ള എല്ലാ പത്രക്കാരും ആ ഒരു ടീമിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ കയ്യോടെ പൊക്കാണ്, ക്രൂരമായിട്ട് കെട്ടി തൂക്കി അടിച്ച് ടോർച്ചറിയാണ്. ഒരു വിവരം ഇവർ ആരും പറയുന്നില്ല. എന്നാൽ ഒരാൾ മാത്രം അയാൾക്ക് അത് പറയേണ്ടി വരികയാണ്. എങ്ങനെയാന്ന് വെച്ചാൽ ഇയാളുടെ ഒരു 10 വയസ്സ് പ്രായമുള്ള മോളെ ഇങ്ങോട്ടേ കൊണ്ടുവരികയാണ്. മുഖത്യാവശ്യം മുടി ഉണ്ടായിരുന്നു, ആ മുടി പിടിച്ചുകൊണ്ട് ആ മുടിയോടെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു എന്താ പറയുക ഒരു മരത്തിന്റെ കമ്പനി കെട്ടുകയാണ്. പിന്നീട് ഇവരെല്ലാവരും താഴേക്ക് പിടിച്ച് വലിക്കുന്നുണ്ട്. പാവം ആ ഒരു മോളുടെ തലയും മുടിയും എല്ലാം കൂടി ആകെ ചെതറി പൊട്ടിപ്പോകുന്നുണ്ട്. ഇത് കണ്ട് മനസ്സും മടുത്ത് തളർന്നു പോയി ഒരു മനുഷ്യൻ. അതായത് ഈ ഒരു ത്രിവർണയെ നേരിട്ട് കണ്ട ഒരാളുണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ അയാളോടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇയാൾ ആകെ പേടിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാണ്. ത്രിവർണ എന്ന് പറയുന്നത് ഒരു പെണ്ണാണ്, അത് ആ മണിമേഖലയാണ്. ഇപ്പോ മണിമേഖലയാണ് ത്രിവർണ എന്നുള്ളത് ഇവർക്കൊക്കെ മനസ്സിലായില്ല. എന്തായാലും ഇവനെ കൊണ്ടുപോയിട്ട് ഇപ്പൊ ജയിലിടുകയാണ്. അതുപോലെ തന്നെ ആ ജയിലിന്റെ ഉള്ളിൽ നമ്മുടെ ഈ നിഷാദയുടെ ഈ ലെറ്ററും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ആ ഒരു ഏജന്റ് ഉണ്ടല്ലോ, അതായത് സമുദ്ര, അവൻ ഓൾറെഡി ബ്രിട്ടീഷുകാരുടെ കയ്യിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ അധികം വൈകാതെ ബ്രിട്ടീഷുകാർ ഇനി എന്തായാലും നമ്മുടെ മണിമേഖലയെ പിടിക്കാൻ പോവാണ്, കാരണം അവളാണല്ലോ ത്രിവർണ. എന്തായാലും ഇവരുടെ ആ ഒരു പാർട്ടി ഓഫീസിന് നേരെ ബ്രിട്ടീഷുകാരുടെ ഒരു അറ്റാക്കിംഗ് നടക്കുന്നുണ്ട്. എന്നാൽ ഉള്ളിൽ ഒരുപാട് ആയുധങ്ങളുണ്ടല്ലോ, അതെല്ലാം എടുത്ത് അവൾ പ്രയോഗിക്കുകയാണ്. അവസാനം അവൾക്ക് മനസ്സിലായി ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ അവളുടെ കയ്യിൽ നിന്ന് ഒരു വിവരവും പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ വിവരങ്ങളും ഈ ത്രിവർണ അവളും സ്വയം നശിക്കാനായിട്ട് അവിടെ ഒരു ബോംബ് അതിന് തിരികെ കൊടുക്കുകയാണ്. എന്തായാലും പൊട്ടിച്ചെതറി എല്ലാം കൂടെ നശിച്ചു പോകാനായിട്ട്. എന്നാൽ അപ്പോഴേക്കും ഏജന്റ് ഡബിൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അതിനെ നിർവീര്യാക്കുകയാണ്. മാത്രമല്ല ഈ ഒരു ത്രിവർണയെ മണിമേഖലയെ കൈയോടെ പിടിച്ചു കൊടുക്കുകയാണ് ബ്രിട്ടീഷുകാർക്ക്. അവളെ അടിച്ച് ഒരു പരുവാക്കിയിട്ടുണ്ട് ബ്രിട്ടീഷുകാർ, എന്നിട്ട് ചങ്ങലയിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കേണൽ മാർഗ് വന്നിട്ട് ഇപ്പോൾ ബ്രിട്ടീഷുകാരനായിട്ടുള്ള ബെല്ലുണ്ട്, ബാക്കിയുള്ള പട്ടാളക്കാരുണ്ട്, ഇവരോട് എല്ലാവരോടും ഒരു കാര്യം പറയുന്നുണ്ട്. ഇവളെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു, ഉപദ്രവിച്ചോ പീഡിപ്പിച്ചോ എന്ത് വേണമെങ്കിലും ചെയ്തു, എനിക്ക് കിട്ടേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്, ഓൾ ക്ലിയർ. ആ മെസ്സേജ് അതെങ്ങനെയാണ് അയക്കുക, അത് നിങ്ങൾ കണ്ടുപിടിച്ചോ, ആവശ്യത്തിനുള്ള സമയം എടുത്തോന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു കേണൽ മാർക്ക് എവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ആരൊക്കെ ഉണ്ട്, ബെല്ലുണ്ട്, അതുപോലെ തന്നെ ഏജന്റ് ഡെവിൾ ഉണ്ട്, പിന്നെ കുറെ ഇന്ത്യൻ പട്ടാളക്കാർ, അതായത് ബ്രിട്ടീഷുകാരുടെ കൂടെ നിൽക്കുന്ന ഇന്ത്യൻ പട്ടാളക്കാരുണ്ടല്ലോ, അങ്ങനെയും കുറെ ആൾക്കാർ. എന്തായാലും അതിലൊരുത്തൻ നമ്മുടെ ഈ ഒരു ഈ ത്രിവർണയെ അതായത് മണിമേഖലയെ പീഡിപ്പിക്കാനായിട്ട് അവളുടെ അടുത്തേക്ക് വരികയാണ്. പെട്ടെന്നൊരു കത്തി വന്നിട്ട് ഇവന്റെ നെഞ്ചത്തേക്ക് കയറുന്നുണ്ട്. ആ കത്തി കയറ്റിയത് മറ്റാരുമല്ല, നമ്മുടെ കഥാനായകനായിട്ടുള്ള ഏജന്റ് ഡെവിൾ തന്നെയാണ്. കാരണം എന്താണെന്നറിയോ, ശരിക്കുള്ള ത്രിവർണ അത് ഈ മണിമേഖലയല്ല, ശരിക്കുള്ള ത്രിവർണ എന്ന് പറയുന്നത് അത് ഏജന്റ് ഡെവിൾ ആണ്. ഒരു സമയത്ത് മണിമേഖലയുടെ ആ ഒരു പോരാട്ടം, അതുപോലെ തന്നെ അവളുടെ ആ ഒരു കഴിവ് ഇതെല്ലാം കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ ഒരു ഏജന്റ് ഡെവിൾ, യഥാർത്ഥ ത്രിവർണ, അവന് കിട്ടിയ ആ ഒരു കത്തി ഉണ്ടല്ലോ, അത് മണിമേഖലയ്ക്ക് സമ്മാനമായിട്ട് കൊടുത്തതാണ്. അത് കണ്ട് ആ ഒരു പത്രക്കാരൻ തെറ്റിദ്ധരിച്ചതാണ്, ഇവളാണ് മണിമേഖലയാണ് യഥാർത്ഥ ത്രിവർണ എന്ന്. എന്നാൽ യഥാർത്ഥ ത്രിവർണ ആരാണ്? ഏജന്റ് ഡെവിൾ ആണ്. പിന്നെ അങ്ങോട്ട് പൊട്ടി പോരായിരുന്നു കേട്ടോ. അതായത് ഒരു ബ്രിട്ടീഷുകാർ, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരോട് കൂറുള്ള ഒരു ഇന്ത്യക്കാർ, എല്ലാവരെയും അവിടെ വെച്ച് അടിച്ച് കൊന്നു കളയുന്നുണ്ട്. കാരണം ഇവർ ജീവനോടെ പോയാൽ മാത്രമല്ലേ യഥാർത്ഥ ത്രിവർണ ഈ ഏജന്റ് ഡെവിൾ ആണെന്ന് മനസ്സിലാവുള്ളൂ. അതായത് സുഭാഷ് ചന്ദ്രബോസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പടയുടെ അടുത്ത ദളപതിയായിട്ട് വരാൻ പോകുന്നത് മറ്റാരുമല്ല, ഇവൻ തന്നെയാണ് ഏജന്റ് ഡെവിൾ, യഥാർത്ഥ ത്രിവർണ. അങ്ങനെ അവിടെ വെച്ച് ഒരാള് പോലും ഇല്ലാതെ എല്ലാത്തിനെയും തട്ടി ഒരു പരുവാക്കിയിട്ട് ഇവിടുന്ന് ഇവരെല്ലാവരും പോകുന്നുണ്ട്. കാരണം ഓൾറെഡി ഈ ഒരു കേണൽ മാർക്ക് ഇവരുടെ ഒരുപാട് ആൾക്കാർ ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു മിഷനോട് കൂടിയിട്ട് എല്ലാവരെയും ഇവിടുന്ന് രക്ഷപ്പെടുത്തുകയാണ് കൂട്ടത്തിൽ മണിമേഖല. ഇവരെല്ലാം പോയി കഴിഞ്ഞപ്പോഴാണ് കേണൽ മാർക്ക് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഇയാളാകെ ഞെട്ടിപ്പോയി, കാരണം എല്ലാ പട്ടാളക്കാരെയും ചത്തെടുക്കുന്നത്, അതിന്റെ കൂടെ തന്നെ ഇന്ത്യൻസായിട്ടുള്ള എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതെങ്ങനെയാണ്, ആരാണ് ഇതിന്റെ കാരണം? എന്തായാലും നമ്മുടെ ഏജന്റ് ഡെവിൾ വീണ്ടും ഇപ്പോൾ നമ്മുടെ ഈ ഒരു നിഷാദ ഉണ്ടല്ലോ അവളുടെ ആ ഒരു നാട്ടിലേക്ക് തന്നെ ചെല്ലുകയാണ്. എന്നിട്ട് ആ ഒരു കൊല്ലൻ ഉണ്ടല്ലോ, ഇവനെ കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാടാ നീ ആ ഒരു ചാവി ഉണ്ടാക്കിയത്, ആരാണ് ആ ചാവി ഉണ്ടാക്കാനായിട്ട് നിനക്ക് കാശ് തന്നത്? ഈ കൊല്ലം പറയുന്നു, സാറേ തല്ലല്ല സാറേ, നല്ല പേട ആദ്യമേ അവനിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ കാര്യങ്ങൾ പറയാണ്, ആ കള്ളച്ചാവി ഉണ്ടാക്കിച്ചത് മറ്റാരുമല്ല സാറേ, ആ ഒരു കൊട്ടാരത്തിലെ വേലക്കാരിയായിട്ടുള്ള ആ ഒരു പാചകക്കാരി ഉണ്ടല്ലോ, അവള് തന്നെ. അതായത് ആ ഒരു ഗ്യാസൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടാങ്ക് ഉണ്ടല്ലോ, ഇതിന്റെ ഉള്ളിൽ നിന്നൊരു ബോഡി കിട്ടിയില്ലേ, ആ സ്ത്രീ തന്നെയാണ് കള്ളച്ചാവി ഉണ്ടാക്കിയത്. അതായത് ജമീന്ദാർക്ക് അന്ന് രാത്രി വാതിൽ തുറന്ന ആ ഒരു വേലക്കാരി തന്നെ. ശരിക്കും എന്തിനാണ് ആ ഒരു വേലക്കാരി കള്ളച്ചാവി ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അതൊരു നിസാര കാരണമാണ്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമുദ്രം ഇടക്കിടക്ക് നിഷാദയെ
കാണാൻ വരുന്നുണ്ടല്ലോ. അവള് വിചാരിച്ചത് ഈ നിഷാദയുടെ കള്ളക്കാമുകനാണ് ഈ സമുദ്രം എന്ന്. സോ അവർക്ക് എളുപ്പത്തിൽ വന്നു പോവാനായിട്ട് ഒരു ഹെൽപ്പ് പോലെയാണ് ഇങ്ങനെ ഒരു കള്ളച്ചാവി ഈ ഒരു വേലക്കാരി ഉണ്ടാക്കിയത്. ചാവി നിഷാദയുടെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ തന്നെ ഇവരുമായിട്ട് സംസാരിക്കാനും വീട്ടിലേക്ക് കയറി വരാനും ഒക്കെ പറ്റുമല്ലോ. അവരുടെ ഭാഗത്തുനിന്ന് പിന്നീട് ഒരു സഹാനുഭൂതി എനിക്ക് കിട്ടുമല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് ഈ ഒരു വേലക്കാരി ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. പക്ഷേ അവരെ കൊന്നത് ആരായിരിക്കും, ആ ഒരു സംശയം ഇപ്പോഴും ഏജന്റ് ഡെവലിന്റെ ഉള്ളിലുണ്ട് കേട്ടോ. മാത്രമല്ല ഇപ്പൊ ഈ ഒരു ബ്രിട്ടീഷുകാർ രക്ഷപ്പെട്ടു പോയ ഇന്ത്യൻസിൽ ഒരാളെ മാത്രം അടിച്ച് പരിവാക്കി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. മറ്റാരുമല്ല സമുദ്ര തന്നെ, അതായത് നിഷാദയ്ക്ക് അവളിൽ നിന്നും എന്താ പറയുക കത്തുകളും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ആളുണ്ടല്ലോ സമുദ്രൻ, അവൻ തന്നെ. ഇപ്പൊ അവന്റെ മുഖത്ത് നോക്കിയിട്ട് ഈ ബ്രിട്ടീഷുകാർ ചോദിക്കുന്നുണ്ട്, സത്യം പറയടാ യഥാർത്ഥ ത്രിവർണ ആ ഒരു മണിമേഖലയാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലാണോ. ഇവൻ പിന്നീട് കാര്യങ്ങൾ മാണി മാണിയായിട്ട് പറയാണ്, യഥാർത്ഥ ത്രിവർണ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മണിമേഖലയല്ല, നിങ്ങളുടെയൊക്കെ വിശ്വസ്തനായിട്ടുള്ള ഏജന്റ് ഡെവിളാണ്. ഞാൻ നേരിട്ട് കണ്ടതാണത്. നിന്റെ കൂട്ടത്തിലുള്ള ഒരു ബെല്ല് അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പട്ടാളക്കാരനെയും അവിടെ വെച്ച് ക്രൂരമായിട്ട് കൊന്നു കളഞ്ഞത് നിന്റെ ഏജന്റ് തന്നെയാണ്, ഏജന്റ് ഡെവിൾ. ഇപ്പൊ കാര്യം മനസ്സിലായോ? അതായത് സുഭാഷ് ചന്ദ്രബോസിന്റെ ആ ഒരു സൈന്യത്തിൽ ഒരു ട്രോജൻ, ഒരു കറുപ്പാടുണ്ട് എന്ന് പറയല്ലേ, അത് മറ്റാരുമല്ല ഈ ഒരു സമുദ്രം തന്നെയാണ്. ഇവൻ എങ്ങനെങ്കിലും നമ്മുടെ നിഷാദയുടെ കയ്യിൽ നിന്നും ആ ഒരു ഡാറ്റ ഇതെടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നിഷാദയ്ക്ക് പല രീതിയിലും എന്താ പറയാ വിശ്വാസക്കേടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒറ്റയടിക്ക് അവന്റെ കയ്യിലേക്ക് അത് കൊടുക്കാതിരുന്നത്. അതുപോലെ തന്നെ ഈ ഏജന്റ് ഡെവിള് ഇവന്റെ ആ ഒരു സീക്രട്ടും കാര്യങ്ങളൊക്കെ ബ്രിട്ടീഷുകാരും മനസ്സിലാക്കിയെന്ന് ഡെവിളിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ സഹായമായിട്ടുള്ള ആളുണ്ടല്ലോ, ഇയാളെ കൂട്ടിയിട്ട് ഒരു ഭാഗത്തേക്ക് പോണ്, അവനോട് എല്ലാ രഹസ്യങ്ങളും പറയുന്നുണ്ട്, ഞാൻ സുഭാഷ് ചന്ദ്രബോസിന്റെ ആ ഒരു പട്ടാളക്കൂട്ടത്തിൽപ്പെട്ട ആളാണ്, അതുപോലെ തന്നെ നീ എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെട്ടു എന്ന് പറയാണ് ഈ സഹായിയോട്. മാത്രമല്ല അമ്മുവിന്റെ ആ ഒരു കൊലപാതകം അതിന്റെ ആ ഒരു മിസ്റ്ററിയും ഞാൻ തുറന്നു കഴിഞ്ഞു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് എങ്ങനെയാണ് സുഭാഷ് ചന്ദ്രബോസ് വരാൻ പോകുന്നുണ്ട് എന്നുള്ള ആ ഒരു കോഡ് ഇവർക്ക് കിട്ടിയത് അത് ഈ നിഷാദയുടെ മുറിയിൽ കയറിയിട്ട് മോഷ്ടിച്ചത് മറ്റാരുമല്ല ഈ സമുദ്രം തന്നെയാണ്. എന്നിട്ടാണ് അവൻ ആ ഒരു കാര്യം ബ്രിട്ടീഷുകാർക്ക് കൊടുത്തത്. പക്ഷേ ഇവൻ എങ്ങനെ ഈ ഒരു കത്തുമായിട്ട് അതായത് ആ ഒരു ഡാറ്റയുമായിട്ട് അത് മോഷ്ടിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന അമ്മു ഇവനെ കാണുകയാണ്. അതായത് സമുദ്രം നീ ആരാണെന്നൊക്കെ ചോദിച്ച് അവന്റെ അടുത്തേക്ക് വന്നപ്പോ ഈ സമുദ്രം തന്നെയാണ് അവിടെ കണ്ട അമ്മുവിനെ കഴുത്തറുത്ത് കൊന്നത് എന്ന. ഇതേ സമയത്ത് തന്നെ ജമീന്ദാർ ആണെങ്കിൽ ബോധം കിട്ട അവിടെ കിടക്കുകയായിരുന്നു. മാത്രമല്ല പിന്നീട് അവൻ പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ നോക്കിയപ്പോ ആ ഒരു വേലക്കാരിയും കാണുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കഴുത്ത് ഞെരിച്ചു കൊന്നു കളയുന്നുണ്ട്. ഈ കാര്യമാണ് ആര് കണ്ടത്? അമ്മുവിന്റെ കാമുകനായിട്ടുള്ള ആ ഒരു വേലക്കാരൻ ചെറുക്കും കണ്ടത്. എന്തായാലും എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കിയ ഏജന്റ് ഡെവിള് നേരെ നിഷാദയെ കാണാൻ പോവാണ്. ഒരു രീതിയിലും ഈ ഒരു സമുദ്രം വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയാനായിട്ട് ഒരു വിവരം അവനോട് പറയാനും പാടില്ല. എന്നാൽ സമുദ്ര ഒരുപാട് മുന്നിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്താ ചെയ്തെന്നല്ലേ, ഈ ഏജന്റ് ഡെവിള് ഇവന്റെ എല്ലാ ഡീറ്റെയിൽസും ബ്രിട്ടീഷുകാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും എടുത്ത് നിഷാദയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇവനാണ് നമ്മളെയൊക്കെ ചതിച്ചത്, ആ ട്രോജൻ ഇവനാണ്. ശരിക്കും നിന്നോട് പ്രണയം നടിച്ച് നിന്നവൻ ചതിക്കായിരുന്നു, വാ നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം, അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ ആ ഒരു ജീവന് അപകടമായേക്കും. ബ്രിട്ടീഷുകാർ എത്തുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തിന് സേഫ് ആയിട്ട് നമുക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം എന്ന് പറയാണ്. അതുപോലെ ഇവർ രണ്ടുപേരും നിഷാദ സമുദ്ര രണ്ടുപേരും ആ ഒരു തുറമുഖത്തിലേക്ക് പോകുന്ന അതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ഏജന്റ് ഡെവിള് എത്തുകയാണ്. ഇപ്പൊ കുനിഞ്ഞിരുന്ന സമുദ്ര നമ്മുടെ നിഷാദയുടെ കയ്യിലേക്ക് ഗണ്ണ് കൊടുക്കുകയാണ്. കാരണം എന്താ വെച്ചാല് അവളെ എന്തായാലും ഈ ഒരു ഡെവിള് ഷൂട്ട് ചെയ്യില്ല എന്ന് ഈ സമുദ്രക്ക് അറിയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ നിഷാദ് ഇപ്പൊ വിചാരിച്ചിരിക്കുന്നത് ഏജന്റ് ഡെവിള് അവനൊരു ചതിയനാണ്, ദേശദ്രോഹിയാണ്. അതുകൊണ്ട് തന്നെ ഇവന്റെ നെഞ്ചത്തേക്ക് നമ്മുടെ നിഷാദ വെടി പൊട്ടിക്കുന്നുണ്ട്. അവന്റെ ഷോൾഡറിൽ തന്നെ ബുള്ളറ്റ് കയറുന്നുണ്ട്. എന്നാൽ നിറ കണ്ണുകളോട് കൂടിയിട്ട് ഭയങ്കര നെഞ്ച് പൊട്ടിക്കൊണ്ടാണ് നിഷാദ് ഈ ഒരു കാര്യം ചെയ്തു കേട്ടോ. എന്നിട്ടിപ്പോ ഈ ഒരു സമുദ്ര അവളെയും കൂട്ടിക്കൊണ്ട് ഇവിടുന്ന് പോവാണ് ആ ഒരു തുറമുഖത്തിലേക്ക്. ഇതേ സമയത്ത് തന്നെ നിഷാദയുടെ പേര് പറഞ്ഞുകൊണ്ട് ഏജന്റ് ഡെവിള് ഇവന്റെ കാറിലെ ഹോൺ ഉണ്ടല്ലോ ഒരുമാതിരി ഒരു വൃത്തിയായിട്ട രീതിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നിഷാദ ഇവിടുന്ന് പോവാണ് നേരെ തുറമുഖത്തിലേക്ക്. അവിടെ തന്നെ കടലിനടിയിൽ എവിടെയോ ആയിട്ട് ഒരു എന്താ പറയാ സബ്മറൈൻ്റെ ഉള്ളിലാണ് ഈ സുഭാഷ് ചന്ദ്രബോസ് ഉള്ളത്. അപ്പൊ അദ്ദേഹത്തിന് ഈ ഒരു സമയത്ത് ഓൾ ക്ലിയർ ആ ഒരു സിഗ്നൽ കിട്ടിയാൽ മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. ആ സിഗ്നൽ എന്താണെന്ന് നമ്മുടെ നിഷാദയ്ക്ക് ഇപ്പൊ വ്യക്തമായിട്ട് അറിയാം. അതാണ് ത്രിവർണയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കിയത്. എന്നാൽ ത്രിവർണയെ ഇപ്പൊ കാണാനില്ല. അതുകൊണ്ട് നിഷാദയായിട്ട് തന്നെ അത് ഡയറക്റ്റ് ചെയ്യാണ് ഇപ്പൊ സമുദ്രയും കൂടുണ്ട് കേട്ടോ. അതായത് അവിടെ ഉള്ള ആ ഒരു ലൈറ്റ് ഹൗസിന്റെ ലൈറ്റ് ഉണ്ടല്ലോ അതൊരു പ്രത്യേക ആംഗിളിൽ വെച്ച് ഒരു പ്രത്യേക പാറ്റേണിൽ ഇതിങ്ങനെ മിന്നിക്കണം. ഇതാണ് ഓൾ ക്ലിയർ മെസ്സേജ്. അങ്ങനെ ആ ഒരു മെസ്സേജ് പൂർണ്ണമായിട്ടും കൊടുത്തു കഴിഞ്ഞു. ഇപ്പോ നിഷാദ പുറത്തേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സമുദ്രം ഉണ്ടല്ലോ അവളെ നോക്കി ചിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ബ്രിട്ടീഷുകാരുടെ ഒരുപാട് വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സമുദ്രം നിഷാദയെ നോക്കിയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, എടി നീ എല്ലാം തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ട്രോജൻ കറുപ്പാട് അത് മറ്റാരുമല്ല ഞാൻ തന്നെയാണ്, ഒരുപാട് ലക്ഷം പൗണ്ടാണ് എനിക്ക് അവർ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്രിട്ടനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ എനിക്ക് സിറ്റിസൺഷിപ്പും അതും എനിക്ക് അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ലൈഫ് സെറ്റാണ്, പിന്നെ എന്തിനാണോ ഞാൻ നിനക്കൊക്കെ വേണ്ടി ജോലി ചെയ്യുന്നത്. എന്തായാലും അങ്ങോട്ടേക്ക് കേണൽ മാർക്ക് വരികയാണ്, ഇയാളുടെ ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ഈ ട്രോജനെ പ്രശംസിക്കുകയാണ്. എന്തായാലും സുഭാഷ് ചന്ദ്രബോസ് അധികം വൈകാതെ ഇങ്ങോട്ടേക്ക് എത്തും. ഇവർക്ക് ജീവനോടെ കൈയോടെ സുഭാഷ് ചന്ദ്രബോസിനെ പിടിക്കാനും പറ്റും. എന്നാൽ തീരത്തേക്ക് കൊണ്ടുവന്ന സമയത്ത് നമ്മുടെ നിഷാദ് ഇവരെ എല്ലാവരെയും നോക്കി ചിരിക്കുകയാണ്. ഇപ്പൊ അവരുടെ മുഖത്തെ ചിരിമായാണ് ഒരു സംശയം വരികയാണ്, ഇതെന്തിനാ അവളിങ്ങനെ ചിരിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ നിഷാദ് പറയണ, സമുദ്ര നീ ഒരു ചതിയനാണെന്ന് എനിക്ക് കുറച്ചു നേരം മുന്നേ മനസ്സിലായി, അതെങ്ങനെയാണെന്ന് അവൻ ചോദിച്ചപ്പോ ഇവര് നമ്മുടെ ഈ ഏജന്റ് ഡെവിളിനെ വെടിവെച്ച് ഇവിടുന്ന് പോകുന്ന സമയത്ത് അവനൊരു വല്ലാത്ത രീതിയിൽ ഹോൺ അടിച്ചില്ലേ കിക്ക് കിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊരു ബൈനറി പറയാനൊരു സോഴ്സ് കോഡ് മോഴ്സ് കോഡ് അങ്ങനെ എന്തോന്ന് പറയില്ല,
അതുപോലുള്ള ഒരു രഹസ്യ കോഡായിരുന്നു. ഓരോ ഹോൺ അടിക്കുമ്പോഴും അതിന്റെ ഇടയിലുള്ള ഗ്യാപ്പ്, അതുപോലെ തന്നെ ഹോൺ അടിക്കുമ്പോൾ അതിന്റെ ആ ഒരു ലെങ്ത്, ഇതൊരു പ്രത്യേക തരം കോഡായിട്ടുള്ള ഭാഷ തന്നെയാണ്. ആ ഭാഷ പൊട്ടനായിട്ടുള്ള സമുദ്രയ്ക്ക് മനസ്സിലായിട്ടില്ല, എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ഡീ കോഡ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന നിഷാദയ്ക്ക് മനസ്സിലായി ആ കോഡ് ഇങ്ങനെയായിരുന്നു. യഥാർത്ഥ ഈ ഒരു ത്രിവർണ എന്ന് പറയുന്നത് അത് ഈ ഒരു ഏജന്റ് ഡെവിൾ ആണ്, അതുപോലെ തന്നെ ട്രോജൻ ഈ ഒരു സമുദ്രയാണ്. അപ്പൊ പിന്നെ നീ എന്ത് സിഗ്നലാണ് അവിടെ വെച്ച് കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ, ഇപ്പൊ ഈ നിഷാദ പറയാണ്, ഞാൻ കൊടുത്ത സിഗ്നല് ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് ഇപ്പോ സുഭാഷ് ചന്ദ്രബോസ് ഇറങ്ങേണ്ട ആവശ്യമില്ല, ഡേഞ്ചർ ആണ്, ആ രീതിയിലാണ്. ശരിക്കും ഇവരൊക്കെ ഷോക്ക് ആയിപ്പോയി. അതിന്റെ കൂടെ തന്നെ നിഷാദ് പറയാണ്, മറ്റൊരു മെസ്സേജ് കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതായത് ഒരു ചെകുത്താനെ ഇങ്ങോട്ടേക്ക് വിടാനായിട്ട്. ഏത് ചെകുത്താനാടി എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഏജന്റ് ഡെവിൾ നേരത്തെ വെടിയോണ്ടിരുന്നു, ഇപ്പൊ എങ്ങനെയാ റിക്കവറായി വന്നതെന്നൊന്നും അറിയില്ല, മുറിയെല്ലാം വെച്ച് കെട്ടി തോന്നുന്നു. ഇങ്ങോട്ടേക്ക് ഒരു വരുത്തുണ്ട്, പിന്നെ പറയണ്ടല്ലോ ഒരു വൺ മാൻ ആർമി തന്നെയാണ് നമ്മുടെ ഈ ഒരു ഏജന്റ് ഡെവിൾ. പിന്നെ അങ്ങോട്ട് അടി വെടി പൂരെന്ന് പറഞ്ഞതുപോലെ ഒരുവിധം എല്ലാത്തിനും എടുത്ത് കൊടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഭയങ്കരമായിട്ട് കണ്ണിങ്ങില്, അതായത് ആ അങ്ങനെയൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഏജന്റ് ഡെവിൾ എല്ലാ പട്ടാളക്കാരും കൂടെ ഒരു ലൈറ്റ് ഹൗസിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് നമ്മുടെ ഈ ഒരു ഏജന്റ് ഡെവിൾ നേരെ അതിന്റെ ഉള്ളിലേക്ക് ഓടി, എല്ലാ പട്ടാളക്കാരും കൂടെ പിന്നാലെ വരികയാണ്. ഏറ്റവും ടോപ്പിലെത്തിയപ്പോൾ ഇതിന്റെ ഉള്ളിൽ ഒരു ബോംബ് ഇട്ടുകൊണ്ട് താഴെ കെടുത്ത് ചാടുകയാണ്. ഒരുവിധം പട്ടാളക്കാരൊക്കെ അവിടെ വെച്ച് തീർന്നു. അതുപോലെ നേരെ ഈ സമുദ്രയുടെ അടുത്തേക്ക് എത്തുകയാണ്. ചതിയനാണ്, ദേശദ്രോഹിയാണ്, എങ്ങനെയാണോ അവനെ കൊല്ലേണ്ടത് ആ രീതിയിൽ തന്നെ സമുദ്രയെ കൊന്നു കളയുന്നുണ്ട്. ഇതിനുശേഷം നേരെ കേണൽ മാർക്കിന്റെ അടുത്തേക്ക് എത്തുകയാണ്. എത്രയോ നിരപരാധികളെ ക്രൂരമായിട്ട് ആ ഒരു ജയിലിൽ വെച്ച് പീഡിപ്പിച്ച് കൊന്നതല്ലേ, അപ്പൊ അവനും കൊടുക്കണ്ടേ അതുപോലെ തന്നെയുള്ള പീഡനങ്ങൾ. അങ്ങനെ പീഡിപ്പിച്ച് അവന്റെ നെറ്റിയിൽ നോക്കി ഒന്ന് പൊട്ടിച്ചിട്ട് പറയാണ്, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞങ്ങളുടെ സുഭാഷ് ചന്ദ്രബോസിന്റെ ആ ഒരു നിഴൽ പോലും നിനക്കൊന്ന് തൊടാൻ പറ്റില്ലടന്ന്. എന്തായാലും സിഗ്നലും കാര്യങ്ങളൊക്കെ ഇവർ വീണ്ടും മാറ്റി കൊടുക്കുകയാണ്. മറ്റൊരു സമയത്തേക്ക് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയിലേക്ക് വരികയാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു കാര്യം കാണിക്കുന്നുണ്ട്, ഈ ഏജന്റ് ഡെവിളുമായിട്ട് നടന്നു പോകുന്ന സുഭാഷ് ചന്ദ്രബോസിന്. അപ്പൊ എങ്ങനെയുണ്ട് ഈ കഥ? ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.